തന്നെക്കുറിച്ചുള്ള മോശമായ കാര്യങ്ങൾ ലോകം മുഴുവൻ അറിഞ്ഞതിന്റെ ഒരു നിരാശയും ഫ്രസ്ട്രേഷനും അങ്കിളിന് വല്ലാതെ അലട്ടുന്നുണ്ടാവും. പോരാത്തതിന് ആളിപ്പോ മാനസികമായും നല്ല അവസ്ഥയിലല്ലെന്ന് ഡോക്ടറോട് പറഞ്ഞത് അപ്പു തന്നെയല്ലേ. ഇനി ഗീതാഞ്ജയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഇതൊക്കെ കണ്ടും കേട്ടും ആ പാവം വല്ലാതെ മനസ്സ് മരവിച്ച ഒരവസ്ഥയിലായിരിക്കും ഇപ്പോ. ശരിയാണ്, ആന്റിയുടെ ഒരവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ മുഴുവൻ ഡാർക്കായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ കയറി ചെല്ലാൻ പോകുന്നത്. അത്തരം ഒരു സിറ്റുവേഷനിൽ നമ്മളെ ഫേസ് ചെയ്യാനും നമ്മളോട് മനസ്സ് തുറന്ന് സംസാരിക്കാനും ഒരു വിഷയം സ്വാഭാവികമായി അവർക്ക് ഉണ്ടാവില്ല. ഉണ്ടാവും, അവർക്കെന്നല്ല അവരുടെ സ്ഥാനത്ത് ആർക്കായാലും അതിനോട് പൊരുത്തപ്പെടാൻ പറ്റിയെന്ന് വരില്ല. അറിയാതെയെങ്കിലും മനസ്സുകൊണ്ട് നമ്മൾ അവരെ കുറ്റപ്പെടുത്തും, വെറുക്കും. എത്രയും പെട്ടെന്ന് ഒന്ന് പോയിരുന്നെങ്കിലെന്ന് അവർ വിചാരിക്കും. ശരിയല്ലേ ഡോക്ടർ? അങ്ങനെ ചിന്തിച്ചു പോയാൽ താൻ പറയുന്നത് പോലെ തെറ്റ് പറയാൻ പറ്റില്ല. അപ്പോ നമ്മളിപ്പോ അവിടെ പോകണ്ടെന്നാണോ താൻ പറയുന്നത്? അതെ, ഈ സന്ദർഭത്തിൽ നമ്മുടെ ഈ വിസിറ്റിന് ഒരു ഔചിത്യ കുറവുണ്ടെന്ന് എനിക്ക് തോന്നി. ശരിയാ, താൻ പറഞ്ഞപ്പോ എനിക്കും അങ്ങനെ തോന്നുന്നു. നമുക്കേതായാലും ഇന്നിനി അങ്ങോട്ട് പോകണ്ടോ? ഇനി വരുമ്പോ ആലോചിക്കാം. നമ്മളെ കണ്ടാൽ അവരുടെ സങ്കടവും നിരാശയൊക്കെ കൂടുകയുള്ളൂ. വാ, നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും പോവാം. അല്ല, നിങ്ങൾ പോയില്ലേ? ഓ, ഇന്നിനി ഞങ്ങൾ പോകുന്നില്ല, ഇനി വരുമ്പോഴാവട്ടെ. അല്ല, അങ്കിൾ എങ്ങോട്ടാ? എനിക്കൊരു ക്ലയന്റിനെ കാണാനുണ്ട്. ഇനിയിപ്പോ എന്താ നിങ്ങളുടെ പരിപാടി? ഞങ്ങൾ ഉടനെ ഇറങ്ങും അങ്കിൾ. മോളെ, ഒന്നിങ്ങ് വന്നേ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, പാർട്ടിയോട് വെയിറ്റ് ചെയ്യാം. ശരി അങ്കിൾ, പോട്ടോ. അമ്പടി കള്ളി, അതിനിടയ്ക്ക് നീ അവന്റെ മനസ്സ് മാറ്റിയെടുത്തോ? മിടുക്കി മുത്തശ്ശി പറഞ്ഞു തന്ന ഐഡിയ അപ്പൊ ഗുണം ചെയ്തു അല്ലേ? ഇങ്ങനെ സ്നേഹത്തോടെ വേണം അവന്റെ മനസ്സ് നീ മാറ്റിയെടുക്കാൻ. ആദ്യം ആ അപ്പുവായിട്ടുള്ള കൂട്ടുകെട്ടിൽ നിന്ന് അവന് നൂരി പോന്നോട്ടെ. പിന്നെ നീ പറയുന്നതിനപ്പുറം അവനൊരു വര ചലിക്കില്ല. നോക്കിക്കോ. ഞാനൊരു കാര്യം ചോദിച്ചാ അപ്പൊ സത്യസന്ധമായി മറുപടി പറയോ? അതെന്താ സാർ അങ്ങനെ ചോദിച്ചത്? ഇതിനു മുമ്പ് സത്യസന്ധമല്ലാത്തതെന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം എന്നിൽ നിന്നുണ്ടായിട്ടുണ്ടോ? ഏയ്, നെവർ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അപ്പൊ ഇപ്പോ ഒരല്പം കൺഫ്യൂസ്ഡ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മുടെ യഥാർത്ഥ ഫീലിങ്സ് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ ഒരല്പം മടി തോന്നുന്നു. ഞാൻ അത് ഉദ്ദേശിച്ച് ചോദിച്ചതേ ഉള്ളൂ. വളരെ ചുരുക്കമാണ് സുഹൃത്തുക്കളെ എനിക്കുള്ളൂ. അതിലൊരാള് ഡോക്ടറാ, മറ്റൊരാള് വക്കീലും. എന്റെ എല്ലാ കാര്യത്തിലും
ആ ഡോക്ടറോടും ഈ വക്കീലിനോടും ഞാൻ കള്ളം പറയാറില്ല. അതുകൊണ്ട് സഹറിന് എന്നോട് ധൈര്യമായിട്ട് ചോദിക്കാം. ശരി, എങ്കിൽ ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ ചോദിക്കുകയാണെന്ന് കരുതിക്കോളൂ. അപ്പൊ പണിക്കർ സാറിനോട് ചെയ്തത് ഒരൽപ്പം കടന്നുപോയി എന്നൊരു കുറ്റബോധം ഇപ്പോഴുണ്ടോ? ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ചോദ്യം തന്നെയാ ഇത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ഞാൻ പലതവണ സ്വയം ചോദിച്ചു നോക്കിയിട്ടുണ്ട്. ഇല്ല സർ, വി പിയോട് ഞാൻ ചെയ്തതിൽ എനിക്കൊരു ശതമാനം പോലും കുറ്റബോധമില്ല. ഇങ്ങനൊരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഞാനും സാറും, എന്തിനാ അമ്മ പോലും എത്രയോ തവണ ശ്രമിച്ചതാണെന്ന കാര്യം സാറിനും ബോധ്യമുള്ളതാണല്ലോ. അപ്പോഴൊന്നും സ്വന്തം തീരുമാനത്തിൽ നിന്ന് കടുകിട പോലും പിന്മാറാതെ വാശി പിടിച്ചു നിന്ന ആൾ ഒരു രീതിയിലും സഹതാപം അർഹിക്കുന്നതായി എനിക്ക് തോന്നുന്നില്ല. കൊലപാതകത്തിന് തൂക്കുകയറോ ജീവപര്യന്തമോ കിട്ടുമെന്ന് അറിഞ്ഞിട്ടും കൊല ചെയ്യാൻ ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാ കോടതി അയാളോട് കരുണ കാണിക്കില്ലല്ലോ. പിന്നെ നിരാശയോ നഷ്ടബോധമോ തോന്നിയാ ശിക്ഷയിൽ നിന്ന് അയാൾ ഒഴിവാക്കപ്പെടുകയില്ല. യെസ്, അപ്പോ എന്റെ ഭാഗം ക്ലിയർ ആണ്. പക്ഷേ അത് യുക്തിയുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോഴാണ്. പക്ഷേ ബന്ധങ്ങൾക്കിടയിൽ യുക്തിയുടെ കണ്ണടയിലൂടെ കാര്യങ്ങൾ നോക്കിക്കാണുന്നവർ വളരെ കുറവാണപ്പോ. എല്ലാവരും സെന്റിമെന്റ്സിന്റെ കണ്ണടയാണ് പ്രിഫർ ചെയ്യുന്നത്. ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ പണിക്കർ സാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് അപ്പു തന്നെയാണ് കാരണക്കാരൻ. അങ്ങനെ കരുതുന്നവർ അങ്ങനെ തന്നെ കരുതിക്കോട്ടെ സർ, ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. പിന്നെ സാറ് പറഞ്ഞ പോലെ എന്റെ കാര്യത്തിൽ ഈ സെന്റിമെന്റ്സിന്റെ കണ്ണട ആരും ഉപയോഗിച്ചു കാണില്ല. അവിടെ എല്ലാവരും എന്റെ ജെൻഡർ ഞാൻ തീരുമാനിക്കുന്നതിലെ യുക്തിയില്ലായ്മയാണ് ചോദ്യം ചെയ്തത്. വി പി ഇപ്പോഴും ആ യുക്തിയെ ഭ്രാന്ത് അഭിനയിച്ച് ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നതും. ആദ്യം കേട്ടപ്പോ മടങ്ങി വന്നതിന്റെ ജാളിത തീർക്കാൻ പണിക്കർ സാറ് മാനസിക വിഭ്രാന്തി അഭിനയിക്കുകയാണെന്ന് സ്വാഭാവികമായും ഞാനും ഒന്ന് സംശയിച്ചു. പക്ഷേ ഈ സംഭവത്തിന് മുൻപും സാറ് മെന്റലി സ്റ്റേബിൾ ആയിരുന്നില്ലല്ലോ എന്ന് ഞാൻ പിന്നീടാണ് ഓർത്തത്. അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട് ആൾക്ക്. ചിലപ്പോൾ ഈ വിഭ്രാന്തി അതിന്റെ എക്സ്ട്രീമിൽ എത്തിക്കൂടായികയില്ല. സാറിനെ നേരിട്ട് കാണുമ്പോൾ അപ്പുവിന് എന്ത് തോന്നുന്നു? സാറ് മനഃപൂർവ്വം പ്രിറ്റൻഡ് ചെയ്യുകയാണെന്നാണോ അപ്പൊ ഇപ്പോഴും വിശ്വസിക്കുന്നത്? വിശ്വസിക്കുന്നുവെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല സർ, ബട്ട് ഐ ഡൗട്ട്. വി പി ഇപ്പോഴും ഒരു മാസ്ക് ആണോ എന്ന് ഞാൻ സംശയിക്കുന്നു. നോ അപ്പു, താനിപ്പോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കേട്ടെടുത്തോളം അച്ഛനെ അങ്ങനെ ഒരു സംശയത്തിന്റെ നിഴലിൽ നിർത്തേണ്ട കാര്യമില്ലെന്നാണ് എന്റെ അഭിപ്രായം. ഏതായാലും നമുക്ക് ഇനി ഇതിനെ നീട്ടിക്കൊണ്ട് പോകണ്ട അപ്പു. എത്രയും പെട്ടെന്ന് നമുക്കൊരു എക്സ്പെർട്ടിനെ കൺസൾട്ട് ചെയ്യുന്നതല്ലേ നല്ലത്. അല്ല, അപ്പുവിന്റെ അമ്മ എന്ത് പറയുന്നു? അമ്മയുടെ കാര്യം ആകെ സങ്കടമാണ് സർ. ചെകുത്താനും കടലിന് നടുവിൽ പെട്ടുപോയ അവസ്ഥയാണ് പാവത്തിന്. ഞങ്ങളെ രണ്ടുപേരെ മാനേജ് ചെയ്യാൻ അമ്മ വല്ലാതെ പാടുപെടുന്നുണ്ട്. സാരമില്ലടോ, ഈ ഒരു ടഫ് ടൈം ഒക്കെ നമ്മൾ ഓവർകം ചെയ്യും. ആ ഒരു കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോകണം. അപ്പു വേണം അമ്മയ്ക്ക് ധൈര്യം കൊടുക്കാൻ. ഞാനെന്നാ പോയിക്കോട്ടെ സർ. കുറച്ചു നേരം സാറിനോട് സംസാരിച്ചപ്പോ ഒരല്പം ആശ്വാസം തോന്നുന്നുണ്ട്. വിപി
അപ്പു, നീ വരുന്ന വഴിക്ക് വി പി എ കണ്ടോ? ഇല്ലല്ലോ. എന്താ അമ്മ, ബി പി എവിടെ പോയി? അമ്മയോട് പുറത്തു പോകണമെന്ന് വല്ലതും പറഞ്ഞിരുന്നോ? ഇല്ലെന്നേ. കുറച്ചു മുമ്പ് ഞാൻ നോക്കുമ്പോ ആള് നല്ല ഉറക്കത്തിലായിരുന്നു. ഞാൻ പോയി ചായ ഉണ്ടാക്കി വരുമ്പോഴേക്കും ആളെ കാണാനില്ല. അമ്മ എല്ലായിടത്തും നോക്കിയോ? നോക്കിയപ്പു, ഈ വീട്ടിലൊന്നും ഇല്ല. എന്നാ പിന്നെ അമ്മ വിഷമിക്കണ്ട, ആള് പെട്ടിയും പാക്ക് ചെയ്ത് സ്ഥലം വിട്ടിട്ടുണ്ടാവും. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് വി പിക്ക് മനസ്സിലായിട്ടുണ്ടാവും. എത്ര ഭ്രാന്ത് അഭിനയിച്ചാലും പഴയതുപോലെ സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ആവില്ലെന്ന് ആൾക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് സ്കൂട്ടായതാ. അങ്ങനെ നല്ല അപ്പു, അച്ഛൻ ഒന്നും കൊണ്ടുപോയിട്ടില്ല. ബാഗും പേഴ്സും ഫോണും റൂമിൽ തന്നെ ഉണ്ട്. പിന്നെ കാറും എടുത്തിട്ടില്ല. നിൽക്കുന്ന നിൽപ്പിൽ ഇറങ്ങിപ്പോയതാണെന്ന് തോന്നുന്നു. ഈശ്വര, ഇനിയിപ്പോ എന്താ ചെയ്യുക? അപ്പു, ഞാനിന്ന് പോയി അന്വേഷിച്ചാലോ? അമ്മ എവിടെയാണെന്ന് പറഞ്ഞു പോയാൽ അന്വേഷിക്കുക. അമ്മ ടെൻഷൻ അടിക്കാതെ, ബി പി പരിസരത്ത് എവിടെയെങ്കിലും കാണും. ഒന്ന് ചുറ്റിത്തിരിഞ്ഞിട്ടിങ്ങ് വന്നോളൂ. അച്ഛൻ വന്നില്ലെങ്കിലോ? അപ്പു, വരാതിരിക്കാനൊന്നും വഴിയില്ല. ഒന്നും എടുക്കാതെ പോയതെങ്കിൽ ബി പി തിരിച്ചിവിടേക്ക് തന്നെ വരും. എന്തായാലും കുറച്ചു നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. സമയം ഇപ്പം 4:30 ആയുള്ളൂ. രാത്രിയായിട്ട് വന്നില്ലെങ്കിൽ നമുക്ക് പോലീസിനൊന്ന് വിവരം അറിയിക്കാം. അമ്മ വാ. ആ, കരിയർ മാനേജ്മെന്റ്, ക്യാരക്ടർ മാനേജ്മെന്റ് ആൻഡ് ടൈം മാനേജ്മെന്റ്, ഇവ മൂന്നും കോ റിലേറ്റഡ് ആണ്. അണ്ടർസ്റ്റാൻഡ്? പാവം, വട്ടായി പോയി. ഏയ് ലിസൺ ഹിയർ, ഇവിടെ ശ്രദ്ധിക്കേ. പാവം എടുക്കുമ്പോഴാവും. നല്ല വിവരമുള്ള കക്ഷിയാണെന്ന് തോന്നുന്നു, പക്ഷെ എന്ത് ചെയ്യാം, കിളി പാറിപ്പോയി. സാറേ, സാറിന്റെ വീഡിയോ ഞാൻ കണ്ടു. സാറാ കൊച്ചിനെ കൊല്ലാൻ നോക്കിയത് മോശമായി പോയി. എന്താ, ഞാനല്ല, അത് ഞാനല്ല. നല്ല സുഖമില്ലാത്തതാണ്. എന്നെ എല്ലാരും കൂടി എന്താ ഈ കാണിക്കുന്നെ? ഞാൻ കൊല്ലാൻ നോക്കിന്ന്. ഞാൻ ആരെ കൊല്ലാൻ നോക്കിയിട്ടില്ലെന്ന്. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാ. എനിക്ക് ക്ലാസ് ഉണ്ടെന്നേ, ക്ലാസ് ഉണ്ട്. അതൊക്കെ പിന്നെ, വാ നമുക്ക് വീട്ടിലേക്ക് പോവാ. ഹലോ ഹലോ, ക്ലാസ് എടുക്കാൻ ഇയാളെ വീട്ടിൽ കൊണ്ടൊന്നും പറയരുത് പ്ലീസ്. മനുഷ്യന്റെ ശല്യം ഉണ്ടാക്കുന്നത് എല്ലാം നോക്കി നിങ്ങൾ പറയുന്ന കേൾക്കാം. ഞാൻ പോണം. കണ്ടോ, പഠിച്ചു പഠിച്ച് തലയ്ക്ക് നൊസ്സായെന്നാ തോന്നുന്നേ. കഷ്ടം തന്നെ. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലേ പാവം വീട്ടുകാരെന്ത് ചെയ്യും? അപ്പു, നീ തനിച്ച് എവിടെയാന്ന് പറഞ്ഞ അന്വേഷിക്കാൻ പോണത്? എവിടെയെങ്കിലുമൊക്കെ പോയി നോക്കാം. പേഴ്സും മൊബൈലും ഒന്നും എടുക്കാത്തതുകൊണ്ട് ചിലപ്പോ അധിക ദൂരം ഒന്നും പോയിട്ടുണ്ടാവില്ല. നീ എങ്ങനെ പോവും അപ്പു? നന്ദകുമാർ സാർ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. സാർ വരുമ്പോഴേക്കും ഞാൻ ജംഗ്ഷനിലേക്ക് നടക്കാം. അവിടെയൊക്കെ ഒന്ന് അന്വേഷിക്കാം. ഞാൻ പോയിട്ട് വരാമോ? അതിനുള്ളിൽ എന്തെങ്കിലും ന്യൂസ് കിട്ടിയാ എന്നെ വിളിച്ചാൽ മതി. കാണാതെ വിഷമിച്ച് നിൽക്കായിരുന്നു രണ്ടുപേരും. പേടിക്കണ്ട, ആൾക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലെ വി പി, എന്നെ ക്ലാസ് എടുക്കാൻ സമ്മതിച്ചില്ല. സ്റ്റുഡൻസ് വെയിറ്റ് ചെയ്യാണ്. ക്ലാസ് എടുത്തില്ലെങ്കിൽ പോർഷൻസ് ഒന്നും തീരില്ല, പരീക്ഷയ്ക്ക് തോറ്റുപോവും. തോറ്റുപോവും. എന്താ ഗീത, എന്തിനാ കരയുന്നേ? ആൾക്ക് ഒരു കുഴപ്പം പറ്റാതെ ഇങ്ങ് വന്നല്ലോ, പിന്നെന്താ? ദേ വി പി ആവത്തോണ്ടി കിടത്തു. ചെല്ലു വി പി, ചെല്ലു. അല്ല, ക്ലാസ് തീർന്നില്ലല്ലോ. ബാക്കി ക്ലാസ്സൊക്കെ പിന്നെയാകാം. വി പി ഇപ്പോ കുറച്ചു നേരം അകത്ത് പോയി കിടക്ക. സ്റ്റുഡൻസ് വെയിറ്റ് ചെയ്യായിരിക്കും. ഇതൊക്കെ ഞാൻ എപ്പോ എടുത്ത് തീർക്കോ? നമ്മുടെ മാർക്കറ്റിനടുത്തുള്ള റോഡില് ചെറിയൊരു ബഹളം കെട്ടി ഞാനൊന്ന് നോക്കിയതാ. ആദ്യം വി പിയെ പോലെ ഒരാൾ, അതേ തോന്നിയുള്ളൂ. പിന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ എന്ന് ഓർത്ത് ചെന്ന് നോക്കുമ്പോ
ചുറ്റും കൂടി നിന്നവർക്ക് ക്ലാസ് എടുക്കുകയായിരുന്നു. ഞാൻ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോരുമായിരുന്നു. എത്ര നാളായപ്പോ ബി പി ഇങ്ങനെ മാറിയിട്ട്? കുറച്ച് ദിവസങ്ങളായി. ബി പിയെ കുറിച്ചുള്ള ആ ന്യൂസ് വീഡിയോ വന്നതിന് ശേഷമായിരിക്കും അല്ലേ? അപ്പുവായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത അത് ടെലികാസ്റ്റ് ചെയ്തതെന്ന് മാളു പറഞ്ഞ ഞാൻ അറിഞ്ഞത്. അത് വേണ്ടിയിരുന്നില്ല അപ്പോ. അതുകൊണ്ടൊക്കെയാവും ബി പി ഇങ്ങനെ. സാരമില്ല അപ്പോ, സംഭവിച്ചത് എന്തായാലും സംഭവിച്ചു. ഇനിയിപ്പോ അതേക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ബി പി എത്രയും പെട്ടെന്ന് നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ നോക്കപ്പോ. ബിഗിനിങ് സ്റ്റേജ് ആയതുകൊണ്ട് പൂർണ്ണമായിട്ടും റിക്കവർ ചെയ്യാനാകും. കാണിക്കാം. എന്ത് സഹായം വേണമെങ്കിലും അങ്കിനോട് ചോദിക്കാൻ മടിക്കല്ലേ അപ്പോ? ഗീതയോടും പറയണം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി അങ്കിൾ. ശരി, താങ്ക്സ്. ഇനിയിപ്പോ ഇത് ചികിത്സ ഉണ്ടോ എന്ന് നേരെയാക്കി എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ അശോക പറമ്പിലെ വാസു കൊച്ചാട്ടന്റെ മോന്റെ കാര്യം ഇതുപോലല്ലായിരുന്നോ? സർക്കാർ സ്കൂളിലെ സാറല്ലായിരുന്നോ? ഒരു ദിവസം സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ബസ് ബ്രേക്ക് തെറ്റി വന്ന് ഇടിക്കാൻ പോയതാ. തൊട്ടോ തൊട്ടിലും നായപ്പോ ഡ്രൈവർ എന്തൊക്കെയോ വേല ചെയ്ത് ബസ് നിർത്തി. ഒരു പോറല് പോലും പറ്റിയില്ല. പക്ഷെ പേടിച്ചിട്ട് അയാളുടെ മനസ്സങ്ങ് മറിഞ്ഞുപോയി. ഓ, അന്നത്തെ ദിവസം എല്ലാവരും കൂടെ സമാധാനിപ്പിച്ചിട്ട് കിടത്തി ഉറക്കി. പക്ഷെ പിറ്റേ ദിവസം മുതല് കൂക്കുവിളി അലറലും ഒക്കെ ആയിട്ട് തനി വട്ടായി പോയില്ലേ. വീട്ടുകാരുടെ കണ്ണു തെറ്റിയ റോഡിലിറങ്ങിപ്പോയി ട്രാഫിക് പോലീസാവും. പാവം, വീട്ടുകാർ ചികിത്സയും മന്ത്രവാദം ഒക്കെ ആയിട്ട് കുറേ നോക്കിയതാ, ഒരു മാറ്റവും ഉണ്ടായില്ല. കുറെ വർഷങ്ങൾ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഒടുക്ക ഏതോ വണ്ടി തട്ടി ചത്തുന്നൊക്കെയാ കേട്ടത്. ആ, അതുപോലൊക്കെ തന്നെയായിരിക്കും ഇതും സംഭവിക്കാൻ പോകുന്നത്. കഷ്ടമുണ്ട് അമ്മേ, അങ്ങനെയൊന്നും പറയാതെ. ബി പേട്ടിന് അങ്ങനെയൊന്നും വരില്ല. ഇതിലും കടുത്ത കേസൊക്കെ ഇപ്പൊ ചികിത്സിച്ച് ഭേദമാക്കുന്നുണ്ടല്ലോ. അതൊക്കെ നമ്മുടെ ഒരു സമാധാനത്തിന് പറയാവുന്നേ ഉള്ള അശ്വതി. അങ്ങനെ ചികിത്സിച്ച് രക്ഷപ്പെടുത്താൻ പറ്റിയ ഭാഗ്യം അത്ര തന്നെ. ഞാൻ ആ സമയത്ത് അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ ആൾക്കാരെല്ലാം കൂടെ ബി പി കൈവച്ചനെ. ഓ, വല്ലാത്തൊരു സീനായിരുന്നു. എല്ലാവരും എത്ര റെസ്പെക്റ്റോട് കൂടി കണ്ടിരുന്ന ആളായിരുന്നു. ഇങ്ങനൊരു അവസ്ഥയിൽ കാണേണ്ടി വന്നപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി ഞാൻ. ജോബിനിക്കാരെ സൂചിപ്പിച്ചെങ്കിലും ഞാൻ ഇത്രയ്ക്ക് അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല. മനുഷ്യരുടെ കാര്യം അത്രയ്ക്കൊക്കെ ഉള്ളു മുരളി. അകത്തോട്ടെടുക്കുന്ന ശ്വാസം പുറത്തേക്ക് വിടാൻ പറ്റിയില്ലെങ്കിൽ കഴിഞ്ഞു. അതുപോലെ തന്നെയാ മനസ്സിന്റെ കാര്യവും. ഏതെങ്കിലും ഒരു ചക്രം തിരിഞ്ഞു കറങ്ങാൻ തുടങ്ങിയ പിന്നെ അതോടെ കഴിഞ്ഞുവല്ല. കാര്യം എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു മനുഷ്യനായിരുന്നു. ആ, പറഞ്ഞിട്ടെന്താ കഥ? ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞതുപോലെ ആയില്ലേ? എല്ലാം മോളൊരുത്തിയുടെ ജാതകത്തിന്റെ കുണവാ. ഏതായാലും നമ്മുടെ കൊച്ചിനെ ആ കൂട്ടുകെട്ടിൽ നിന്ന് തുടക്കത്തിലെ നുള്ളി മാറ്റാൻ പറ്റിയത് അവളുടെ ഭാഗ്യമാണെന്ന് പറഞ്ഞാ മതിയല്ലോ. മാളുവിനെ ഈ കാര്യം അറിയിക്കണ്ടേ മുരളിയേട്ടാ? വേണ്ട ശ്രുതി, വെറുതെ എന്തിനാ അവളെ കൂടി സങ്കടപ്പെടുത്തുന്നേ? അപ്പോ ഗീതയോ പറഞ്ഞ് ജോവിനെ അറിയാതിരിക്കില്ലല്ലോ. അപ്പോഴെങ്ങാനും അറിഞ്ഞാ മതി മാളു. പാവം ഗീതയച്ചയുടെ കാര്യം അതിന് സങ്കടം. അപ്പുവിന്റെ കാര്യം ഒഴിവഴിക്ക്. അതിനോടൊപ്പം ബി പി ഏട്ടൻ ഇങ്ങനെ ഒരു അവസ്ഥയിലും എല്ലാം കൂടി എങ്ങനെ സഹിക്കാൻ പറ്റുന്നുണ്ടോ ആവോ ആ പാവത്തിന്. ഗീതയാകെ മരവിച്ചൊരു അവസ്ഥയില്ല. ബി പി എ ഡോക്ടറെ കാണിക്കുന്ന കാര്യം പറഞ്ഞിട്ടും വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത മട്ടിലായിരുന്നു പ്രതികരണം. ഇനി ചികിത്സിച്ചത് കൊണ്ട് വലിയ കാര്യമില്ലെന്ന് ഗീതയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് കരുതിയിട്ടുണ്ടാവും. അല്ലാതെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതെ, മുരളി പറഞ്ഞതാ അതിന്റെ ശരി. ഇനി ഇതൊന്നും നമ്മളായിട്ട് മാളുവിനെ അവിടെ ഉള്ളവരെ അറിയിക്കാൻ നിൽക്കണ്ട. അതിനിപ്പോ നമ്മളായിട്ടൊന്നും അറിയിച്ചില്ലെങ്കിലും ടീച്ചറും ജോബിനൊന്നും അറിയാതിരിക്കാൻ പോകുന്നില്ല. അപ്പൊ ഇപ്പൊ തന്നെ നടന്നതൊക്കെ ജോബിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അതാ അശ്വതി എന്റെ പീടിയും. ഒന്നാമതേ അമ്മയ്ക്കും മോനും അങ്ങോട്ടൊരു ചായ ഉള്ളതാ. അതിന്റെ കൂടെ ഇതുകൂടെ അറിയുമ്പോ എന്നാ പിന്നെ ഗീത വി പിയുടെ കാര്യം മാത്രം നോക്കിയാ മതി.
അപ്പുവിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാവോന്ന് കേറി പറയുവോന്ന് എനിക്കൊരു പേടിയില്ലാതില്ല. ശരിയാ, ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോ ടീച്ചറിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഓഫർ ഉണ്ടാകാൻ ഉറപ്പായും സാധ്യതയുണ്ട്. അതിനൊരിക്കലും സമ്മതിക്കരുത് മുരളി. അങ്ങനെ എങ്ങനെ സംഭവിച്ചാ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ കൊച്ചിന്റെ ജീവിതത്തെ ആയിരിക്കും.